ഡിയർ സ്റ്റുഡൻസ്, ഞാൻ സുജ, നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സ്കിൽ ടീച്ചറാണ്. ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ ഓഡിയോ കുറച്ച് കംപ്ലൈൻ്റ് ആയത് കാരണമാണ് വീണ്ടും ഞാനിതിടുന്നത്. വീഡിയോ ഒന്നുകൂടി നിങ്ങൾ കാണുക. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലൂടെ വന്നിട്ട് എംപ്ലോയബിലിറ്റി സ്കില്ലിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നു. എന്താണ് സിലബസിലുള്ളതെന്നും എന്താണ് എംപ്ലോയബിലിറ്റി സ്കിൽ എന്നൊക്കെ ഒട്ടുമിക്ക എല്ലാ ക്ലാസ്സിലും ഞാൻ നിങ്ങളെ ഒന്ന് നേരിട്ട് വന്ന് കണ്ടു പറഞ്ഞു. നമുക്കിനി ലെസണിലേക്ക് കടക്കാം. എംപ്ലോയബിലിറ്റി സ്കില്ല് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ലിറ്ററസിയാണ്. ലിറ്ററസി, ഇംഗ്ലീഷ് സാഹിത്യം, നമുക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതിനകത്ത് നമ്മൾ പ്രൊനൗൺസിയേഷനും ഉണ്ട്, ഡിക്ഷനും ഉണ്ട്, പറയുന്നതും ഉച്ചരിക്കുന്നതും എഴുതുന്നതിനെ സംബന്ധിച്ച് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇന്ന് പ്രൊനൗൺസിയേഷനാണ്. എന്താണ് പ്രൊനൗൺസിയേഷൻ അഥവാ ഉച്ചാരണം? ഉച്ചാരണത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം നന്നായി പ്രൊനൗൺസ് ചെയ്താലുള്ള ഗുണം. നിങ്ങളിപ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ, ഒരു കമൻറ്റേറ്റർ, ഒരു ക്രിക്കറ്റ് കമൻറ്ററി അതല്ലെങ്കിൽ ഫുട്ബോൾ കമൻറ്ററി പറയുമ്പോൾ എന്ത് രസമായിട്ടാണ് അവരുടെ പ്രൊനൗൺസിയേഷൻ നമ്മൾ കേൾക്കുന്നത്. അതല്ലെങ്കിൽ ഒരു വിദേശിയായ ഒരാൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് രസമായിട്ടാണ് ആ പ്രൊനൗൺസിയേഷൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നന്നായി പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്, നാം നമ്മുടെ സംസാരത്തിൽ തെറ്റുകൾ വന്നാലും ആ നല്ല പ്രൊനൗൺസിയേഷനിൽ ആ തെറ്റുകൾ മറ്റുള്ളവർ അറിയാതെ പോകുന്നു. മിക്കവാറും ഈ ക്രിക്കറ്റ് കമൻട്രി ആയാലും ഫുട്ബോൾ കമൻട്രി ആയാലും കമൻറ്റേറ്റർ പറയുന്നതിൽ കൂടുതലും തെറ്റുകൾ കടന്നു വരാറുണ്ട്, ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്കുകൾ വരാറുണ്ട്. പക്ഷെ നാം ആ പ്രൊനൗൺസിയേഷൻ്റെ ആ ഒരു ഗുണം കാരണം നാം അത് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ പ്രൊനൗൺസിയേഷൻ പല കൾച്ചർ, സാംസ്കാരികപരമായിട്ടും റീജിയണലായിട്ടും സ്പീക്കർ, അതായത് പറയുന്ന ആളെ സംബന്ധിച്ച് പ്രൊനൗൺസിയേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. അതൊരാളുടെ കൾച്ചറായിരിക്കാം. നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഈ തമിഴ്നാട്ടുകാർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരുടെ കൾച്ചറിനനുസരിച്ച് അവർ പ്രൊനൗൺസ് ചെയ്യുന്നു. നമ്മുടെ കൾച്ചറെന്ന് നമ്മളാ നമ്മുടെ നല്ലതാണെന്ന് പറയുന്നു, അത് എന്ത് വന്നാലും ശരി, അത് അവനവൻ്റെ കൾച്ചർ ആ പ്രൊനൗൺസിയേഷനിൽ കടന്നു വരും. റീജിയൻ തിരിച്ചിട്ട്, അതായത് ആ മദർ ടങ്കിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് റീജിയൻ തിരിച്ചു വരുമ്പോൾ. അതുപോലെ സ്പീക്കർ പറയുന്ന ആളുടെ രീതിക്കനുസരിച്ചും പ്രൊനൗൺസിയേഷന് വ്യത്യാസം വരും. ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് ഡസ് നോട്ട് ഡിറ്റേമിൻ പ്രൊനൗൺസിയേഷൻ. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ടത്, ഞാനത് നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു, ഇംഗ്ലീഷ് ഒരിക്കലും സ്പെല്ലിംഗ് നോക്കിയിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. അത് ഇംഗ്ലീഷിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് പ്രൊനൗൺസ് ചെയ്യുക. നമ്മളിപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മളോട് പറയുന്നത് അക്ഷരങ്ങൾ കൂട്ടിയാണ് നമ്മൾ വാക്കുകൾ വായിക്കുന്നതെന്ന് പറയും. അത് മറ്റു ഭാഷകൾക്ക് പറ്റും, പക്ഷേ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സ്പെല്ലിംഗ് കൂട്ടിയിട്ട് നമുക്കൊരിക്കലും പ്രൊനൗൺസിയേഷൻ ചെയ്യാൻ പറ്റില്ല. ഇനി എന്താണ് പ്രൊനൗൺസിയേഷൻ നമുക്ക് പഠിക്കുക, അഥവാ എന്താണ് ഉച്ചാരണം? ഒന്നാമത്തെ പോയിന്റ് റെഫേഴ്സ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ദാറ്റ് വി യൂസ് ടു മേക്ക്. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്, നാം ഒരു വാക്കിന് കൊടുക്കുന്ന സൗണ്ട്. നാം ഒരു വാക്ക് പറയാൻ, അത് ഏത് ഭാഷയായിക്കോട്ടെ, ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കാൻ ഉദ്ദേശിക്കുന്നതിന് നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആ സൗണ്ടിനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് സൗണ്ട് ആൻഡ് സ്ട്രെസ് പാറ്റേൺ ഓഫ് എ സിലബി വേർഡ് ആൻഡ് ഫ്രേസസ്. ഇത് അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു സ്ട്രെസ് പാറ്റേൺ ഉണ്ട്. സ്ട്രെസ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൾ ഉച്ചരിക്കും, ഓക്കെ, സിലബി. നമ്മളിപ്പോൾ ഒരു ഡിക്ഷണറി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്ട്രെസ് ചെയ്യേണ്ടത് എവിടെയാണ്, താത്തി പറയേണ്ടത് എവിടെയാണ്, അങ്ങനെ ഒരു വരയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത് അംഗീകാരത്തോടു കൂടി, അതായത് ഒരു ഉച്ചാരണം എന്ന് പറയുകയാണെങ്കിൽ അന്താരാഷ്ട്രപരമായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അംഗീകാരം കിട്ടിയ സ്ട്രെസ് കൊടുത്തുകൊണ്ട്, ഊന്നൽ കൊടുത്തുകൊണ്ട് പറയേണ്ടതും വാക്കുകൾ, ഫ്രേസസ്, ചെറിയ സെൻറ്റൻസുകളോ അങ്ങനെയുള്ള ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്ന വാക്കുകളെയാണ് ഈ അംഗീകാരം കൊടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊനൗൺസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദർ ആർ 26 ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ആർ ഓൾമോസ്റ്റ് ഡബിൾ. ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളാണ് ഉള്ളത്, പക്ഷേ ഈ 26 അക്ഷരങ്ങൾ കൊണ്ട് ഏകദേശം ഡബിൾ സൗണ്ട് നമ്മൾ ഈ 26 അക്ഷരം കൊണ്ട് ഉണ്ടാക്കുന്നു. ആസ് മലയാളത്തോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മലയാളത്തിൽ 56 അക്ഷരമാണ്, 56 സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ അതിൻ്റെ പകുതി പോലും ഇല്ല അക്ഷരങ്ങൾ, ആൽഫബറ്റ്സ് പകുതിയേ ഉള്ളൂ. ഈ പകുതി അക്ഷരങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ ഇരട്ടി സൗണ്ട് ഈ അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രൊനൗൺസിയേഷൻ നടത്തുമ്പോൾ ഒരു അക്ഷരം തന്നെ പല സൗണ്ടുകളും ഉണ്ടാക്കുന്നു.
അതാണ് ഗുഡ്. ഇതുകൊണ്ട് ഇരട്ടിയോളം സൗണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഒരക്ഷരം തന്നെ പല സൗണ്ടുകൾ ഉണ്ടാക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. അപ്പോൾ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ടാണ്. നാം ഒരു വാക്കിനോ ഒരു ഫ്രേസിനോ അതല്ലെങ്കിൽ ഒരു സിലബി ഊന്നൽ കൊടുക്കുന്ന അവിടെയോ നാം ഉപയോഗിക്കുന്ന അംഗീകാരത്തോടുകൂടി ഉപയോഗിക്കുന്ന സൗണ്ടിനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ഇനി സൗണ്ട് എന്താണെന്ന് നോക്കാം. There are two types of sound. നാം പറഞ്ഞു ഉച്ചാരണം നമ്മൾ സൗണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതിനിരട്ടി സൗണ്ടുകൾ കൊടുക്കുന്നു. എന്താണ് സൗണ്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. There are two types of sound. ഒന്ന് വവ്വൽസ്, രണ്ട് കൺസണൻസ്. വവ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇ ഐ ഒ യു, അത് നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു എ ഇ ഐ ഒ യു. നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് പഠിച്ചിട്ടുള്ളതാണ് എ ഇ ഐ ഒ യു ആണ് വവ്വൽസ്. നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞത് എന്താ വവ്വൽസ് എന്ന് ചോദിച്ചപ്പോൾ അതില്ലാത്ത വാക്കുകളില്ല. ഞാനത് പറഞ്ഞു നമ്മൾ എന്താണ് വവ്വൽസ് എന്താണ് കൺസണൻസ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അവിടെ കൺസണൻസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് ഓൾ ആൽഫബറ്റ്സ് അതർ ദാൻ വവ്വൽസ്. വവ്വൽസ് അല്ലാത്ത അക്ഷരങ്ങളെയാണ് കൺസണൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കോ എത്ര സൗണ്ടാണെന്ന് പറയുന്നത്. സൗണ്ട് ഓഫ് ഇംഗ്ലീഷ് എത്ര സൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. 44 സൗണ്ടാണ് ഇംഗ്ലീഷിലുള്ളത്. അതായത് ഈ 26 അക്ഷരങ്ങൾ കൊണ്ട് 44 സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ സൗണ്ടിനെ തന്നെ രണ്ടാക്കി തിരിച്ചിരിക്കുന്നു. ഒന്ന് വവ്വൽ സൗണ്ടുകൾ, ഒന്ന് കൺസണൻ്റ് സൗണ്ടുകൾ. ആ ചിത്രത്തിൽ നിങ്ങളത് കാണും. അതിൽ വവ്വൽ സൗണ്ടുകൾ 20 കൺസണൻസ് 24 സൗണ്ടുമാണ്. ഈ വവ്വൽ സൗണ്ടിനെ തന്നെ രണ്ടാക്കി തിരിച്ചിരിക്കുന്നു. പ്യുവറായിട്ടുള്ളതും ഡിഫ്തോങ് ആയിട്ടുള്ളതും. പ്യുവറായിട്ടുള്ളത് 12, ഡിഫ്തോങ് ആയിട്ടുള്ളത് 8. എന്താണ് പ്യുവർ എന്താണ് ഡിഫ്തോങ് എന്നുള്ളതാണ് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ആ ഡിവിഷൻ മാത്രം നിങ്ങളൊന്ന് നോക്കുക. സൗണ്ട് 44 സൗണ്ടാണ്. അതിൽ 20 വവ്വൽ സൗണ്ടുകളാണ്, 24 കൺസണൻസ് ആണ്. അതിൽ വവ്വൽ സൗണ്ടുകൾ തന്നെ പ്യുവറുണ്ട് ഡിഫ്തോങ് ഉണ്ട്. പ്യുവർ എന്താണെന്ന് ഡിഫ്തോങ് എന്താണെന്ന് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി വവ്വൽസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. വവ്വൽ എന്നുള്ളതിനെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വര അക്ഷരങ്ങൾ എന്നുള്ളതാണ് വവ്വൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ എ വവ്വൽ ഈസ് എ സൗണ്ട് ഇൻ സ്പോക്കൺ ലാംഗ്വേജ്. അതാണ് സ്വരം, സൗണ്ട് എന്ന് പറയുന്നത്. അതായത് സ്പോക്കൺ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ നാം സൗണ്ടായിട്ട് അതല്ലെങ്കിൽ സ്വരമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് വവ്വൽസ് എന്ന് പറയുന്നത്. ഞാനത് പറഞ്ഞു മലയാളത്തിൽ അ അ ഇ തുടങ്ങിയുള്ളതാണ് സ്വരാക്ഷരങ്ങൾ. അതിന് ഈക്വലൻ്റായിട്ട് ഇംഗ്ലീഷിലുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ വവ്വൽസ് എന്ന് പറയുന്നത്. അത് 5 എ ഇ ഐ ഒ യു. പക്ഷേ സൗണ്ടുകൾ 20 അക്ഷരങ്ങൾ 5 ഉള്ളൂ. ഇനി എന്താണ് പ്യുവർ വവ്വൽസ് എന്നാണ് പറയാൻ പോകുന്നത്. പ്യുവർ എ വവ്വൽ സൗണ്ട് ഹൂസ് ക്വാളിറ്റി ഡസ് നോട്ട് ചേഞ്ച് ഓവർ ദ ഡ്യൂറേഷൻ ഓഫ് ദ വവ്വൽ ഈസ് പ്യുവർ വവ്വൽ. എന്താണ് പ്യുവർ വവ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് നാം ഉച്ചരിക്കുമ്പോൾ അതിന് വ്യത്യാസം വരാതെ അതേ സൗണ്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് പ്യുവർ വവ്വൽ എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ അത് ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ എക്സ്പ്ലനേഷൻ മാത്രം കേൾക്കുക. ഒരു സൗണ്ട് നമ്മൾ ഒരു വവ്വൽ സൗണ്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 15 വവ്വൽ സൗണ്ടുകളും നമ്മൾ മലയാളത്തിലുള്ളതുപോലെ അ അ ഇ ഉ ഉ എന്നുള്ള സൗണ്ട് പോലെ പ്യുവറായിട്ട് അതേ സൗണ്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്യുവർ വവ്വൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വവ്വലിൻ്റെ രണ്ടാമത്തെ ഡിവിഷനാണ് ഡിഫ്തോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിഫ്തോങ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ രണ്ടിൻ്റെ എക്സാമ്പിൾ സഹിതം പറയാം. വെൻ ദർ ഇസ് എ glide from one vowel sound to another vowel sound, it is diphthong. Vowel sound എന്ന് പറഞ്ഞാൽ ഒരു vowel സൗണ്ടിൽ നിന്ന് അത് ഗ്ലൈഡ് ചെയ്ത് അത് വേറൊന്നിലേക്ക് മാറുക, ഒന്നിൽ നിന്ന് തുടങ്ങി വേറൊരു സൗണ്ടിലേക്ക് മാറി വരുന്നതിനെയാണ് ഡിഫ്തോങ് എന്ന് പറയുക. ഇത് എക്സ്പ്ലനേഷൻ സഹിതം ഞാനൊന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് എന്താണ് പ്യുവർ വവ്വൽ എന്നുള്ളതിന്. നാം സാധാരണ പറയുന്ന അ ആ ഇ തുടങ്ങിയുള്ള അക്ഷരങ്ങളുടെ ചെറിയ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. അതിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് അ എന്നുള്ളൊരു സൗണ്ട് വരുന്നതാണ്. നാം സ്വാഭാവികമായിട്ട് നാം ചിന്തിക്കും എ എന്നുള്ള അക്ഷരമായിരിക്കാം ആ ഈ ആ എന്നുള്ള സൗണ്ട് തരുന്നതെന്ന്. ആ എന്നുള്ള സൗണ്ട് തരുന്നത് എ എന്നുള്ള അക്ഷരമല്ല. ഒരു വാക്ക് ഞാൻ പറയാം, മദർ എന്നുള്ള വാക്ക് നോക്കുക. സ്പെല്ലിംഗ് എം ഒ ടി എച്ച് ഇ ആർ. അവിടെ അ എന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ട്. അതെവിടെയെന്നറിയോ, മ
എന്ന് പറയുമ്പോൾ അവിടെ ആ എന്നുള്ളൊരു സൗണ്ട് വരുന്നത് കണ്ടോ. ആ സൗണ്ട് തരുന്നത് ആ എന്നുള്ള സൗണ്ട് കൊടുക്കാനായിട്ട് നാം ഉപയോഗിക്കുന്ന സ്വര അക്ഷരമാണ് ഒ എന്നുള്ള അക്ഷരം, എം ഒ ടി എച്ച് ഇ ആർ. അപ്പോൾ ആ എന്നുള്ള സൗണ്ട് മദർ എന്നുള്ള വാക്കിൽ ഓ എന്നുള്ള അക്ഷരമാണ് ആ എന്നുള്ള സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കുക, കട്ട് എന്നുള്ളൊരു വാക്ക്, കട്ട്, ക കണ്ട ക അ വരികയാണ്. അവിടെ അക്ഷരം കൊടുത്തിരിക്കുന്നത് സി യു ടി, കട്ട് എന്നാണ്. അപ്പോൾ ആ എന്നുള്ളൊരു സ്വരം ഓ എന്ന അക്ഷരത്തിലൂടെയും വരുന്നുണ്ട്, യു എന്ന അക്ഷരത്തിലൂടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വാക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സി, സ്വാഭാവികമായിട്ടും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സി യു ടി എന്ന് പറഞ്ഞാൽ കുട്ടെന്ന് വായിക്കേണ്ടതാണ്. നാം സാധാരണ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉ എന്നുള്ളൊരു ഉ എന്ന സൗണ്ടാണ് വരുമെന്ന് വിചാരിക്കും. പക്ഷെ അത് ചില വാക്കിൽ ആയിട്ടാണ് വരിക. എന്നാൽ ഓ എന്നുള്ള അക്ഷരം നാം വിചാരിക്കും ഓ അല്ലേ തുടങ്ങേണ്ടത്, പക്ഷെ ഓ അല്ല, അവിടെ ആ എന്നുള്ള സൗണ്ടും വരുന്നു. നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചാലും ആ സ്പെൽ വാക്കുകൾ നോക്കുക, ഒന്ന് കട്ട് എന്നുള്ള ക ആ സൗണ്ട് വരുന്നത് നോക്കുക. അവിടെ യു എന്നുള്ള സൗണ്ട് ആ എന്നുള്ള സൗണ്ട് കൊടുക്കും, യു എന്നുള്ള അക്ഷരം ആ എന്നുള്ള സൗണ്ട് കൊടുക്കുന്നു. അടുത്തത് മദർ, മ എന്നുള്ള ഇതിൽ അതിൽ ഓ എന്നുള്ള അക്ഷരവും ആ എന്നുള്ള സൗണ്ട് കൊടുക്കുന്നു. മലയാളത്തിലാണെങ്കിൽ അങ്ങനെ വ്യത്യാസം വരില്ല, ഒരക്ഷരം ഒരു സൗണ്ടേ കൊടുക്കുകയുള്ളൂ. അടുത്തത് നോക്കുക, ഇന്ന് നോക്കുക ആ എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത്. നോക്കുക ആ, അവിടെ എ എന്നുള്ള അക്ഷരം വന്നു. അപ്പം ആയിക്ക് എ അല്ല ഉപയോഗിക്കുന്നത്, ആ എന്നുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കാർ, ആ കണ്ട കാർ, ആർട്ട്, സി എ ആർ കാർ, എ ആർ ടി ആർട്ട്, ഹാർട്ട്, ആ കണ്ട. അപ്പോൾ ആ എന്നുള്ള സൗണ്ട് എ ആ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കുക ഇ എന്നുള്ളൊരു സൗണ്ട്, ഈ എന്നുള്ളൊരു സൗണ്ട് നാം വിചാരിക്കും ഇ എന്നുള്ള അക്ഷരമാണെന്ന്, പക്ഷേ ഈ അല്ല. പിൻ, പിൻ എന്നുള്ളൊരു വാക്ക് ശ്രദ്ധിക്കുക, പി ഐ എൻ ആണ് സ്പെല്ലിംഗ് പിൻ. അവിടെ ഐ എന്നുള്ള സൗണ്ട് ഇ എന്നുള്ള സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കുക, ഈ എന്നുള്ളൊരു സൗണ്ട്, ഇൻറ്റ്യ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ നോക്കുക, ഈ അവിടെ ഐ ആണ്, ഐ ഈ വന്നു. എന്നാൽ എല്ലാ ഐയും ആയിക്കൊള്ളുന്നില്ല, ഈ ഉള്ള സൗണ്ട് ആയിക്കൊള്ളുന്നില്ല. അടുത്ത് നോക്കുക, ഈ എന്ന സൗണ്ട് തന്നെ ബിസിനസ്, ബിസിനസ് എന്നുള്ളൊരു വാക്കെടുത്ത് നോക്കുക, ബി യു എസ് ഐ എൻ ഇ എസ് എസ് എന്നാണ് സ്പെല്ലിങ്. അവിടെ ബി കൊടുത്തിരിക്കുന്ന അക്ഷരം നോക്ക് യു ആണ്. നമ്മൾ ശരിക്കും എഴുതുകയാണെങ്കിൽ ബി ഐ എസ് ഐ എൻ ഇ എസ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടതാണ് ബിസിനസ്. പക്ഷേ ബിസിനസ് എന്നല്ല, നമ്മൾ വായിക്കുകയാണെങ്കിൽ കേൾക്കാത്തൊരു പദമാണെങ്കിൽ ഞാൻ ബിസിനസ്സിനെ വായിക്കുള്ളൂ, പക്ഷെ അവിടെ വായിക്കുന്നത് ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ ഐ എന്നൊരു അക്ഷരവും യു എന്ന അക്ഷരവും ഇ എന്ന സൗണ്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇ എന്ന അക്ഷരവും ഇ എന്ന സൗണ്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഇംഗ്ലീഷ് എന്നുള്ളൊരു വാക്ക് നോക്കുക. അപ്പോൾ അവിടെ ഇ എന്നുള്ള സൗണ്ടും ഉണ്ട്, ഐ എന്നുള്ള അക്ഷരവും യു എന്ന അക്ഷരവും ഇ എന്ന സൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞ അക്ഷരങ്ങളെല്ലാം വവ്വൽ അക്ഷരങ്ങളാണ്. ഒരേ വവ്വൽ അക്ഷരങ്ങൾ തന്നെ, ഒരേ സ്വരം തന്നെ പാരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു നമ്മൾ വാക്ക് ഇതിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൽ നമ്മൾ ഒരിക്കലും സ്പെല്ലിംഗ് നോക്കി പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. ആ വവ്വൽ അക്ഷരത്തിന് ഏതാണ് സൗണ്ട് കൊടുത്തിരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം, അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ്. ഇനി നോക്കിയോ, ഓ എന്നുള്ളൊരു സൗണ്ട്, ഓ എന്നുള്ളത് ക്ലോക്ക്, ക്ലോക്ക് അത് നോക്കുക. ഓ എന്നുള്ളത്, ഓ എന്നുള്ളൊരു അക്ഷരം തന്നെ അവിടെ ഇതിന് വന്നു, ഓ എന്നുള്ളത്. എന്നാൽ ആദ്യം നമ്മൾ ഓ എന്നുള്ള രക്ഷം കം എന്നുള്ളതിൽ വന്നിരിക്കുന്നതിൽ ആ എന്നുള്ള സൗണ്ടാണ് വന്നത്, ഇവിടെ ഓ എന്നുള്ള സൗണ്ടും വന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഉ ഉ എന്നുള്ള സൗണ്ട് നോക്കുക, ഉ പുട്ട്, യു അവിടെ ഉ ഉ ക്യൂ കൊടുത്തു. എന്നാൽ യു മാത്രമല്ല, അടുത്തൊരു വാക്ക് നോക്കുക, ലുക്ക്, എൽ ഒ ഒ കെ സ്പെല്ലിംഗ് നോക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓ എന്ന വവ്വൽ അക്ഷരം ഉ എന്നാണ് കൊടുത്തിരിക്കുന്നത്, യു എന്ന അക്ഷരവും ഉ എന്ന സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ വാക്കുകൾ പ
പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഈ വവ്വൽ അക്ഷരങ്ങൾ വാക്കുകൾ വവ്വൽ, നിങ്ങളത് നിങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് വവ്വൽ അക്ഷരങ്ങളില്ലാത്ത വാക്കുകളില്ല എന്ന് പറയുന്നത്. ഈ അപ്പോൾ എല്ലാ വാക്കുകളിലും വവ്വൽ അക്ഷരങ്ങൾ വരുമ്പോൾ ഓരോ വാക്കിലും വവ്വൽ അക്ഷരങ്ങൾ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ വാക്കിനെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്യുവറായിട്ട് ഈ വവ്വൽ അക്ഷരങ്ങൾക്ക് ഒരു സൗണ്ട് മാത്രം കൊടുക്കുന്നതിനെയാണ് പ്യുവർ വവ്വൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിഫ്തോങ് നോക്കുക. ഡിഫ്തോങ് എന്ന് പറയുകയാണെങ്കിൽ വെൻ ദർ ഇസ് എ ഗ്ലൈഡ് ഫ്രം വൺ വവ്വൽ സൗണ്ട് ടു അനദർ വവ്വൽ സൗണ്ട്, നാം അതായത് ഒരു സൗണ്ടിൽ നിന്ന് വേറൊരു സൗണ്ടിലേക്ക് ചേഞ്ച് കയറിപ്പോകുന്നത്. അതായത് ഇനിയൊരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു വാക്കിൽ തന്നെ രണ്ട് വവ്വൽ സൗണ്ടുകൾ വരുന്നതിനെയാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്താണ് ഡിഫ്തോങ് എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഒരു രണ്ട് വവ്വൽ സൗണ്ട് ഉള്ളതിനെയാണ്. അതിന് ഞാനൊരു ഉദാഹരണ സഹിതം ചില വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം. ടേക്ക് എന്നുള്ളൊരു പദം എടുക്കുക, ടി എ കെ ഇ, അവിടെ ഒരക്ഷരമേ ഉള്ളൂ, എ എന്നുള്ളൊരു അക്ഷരമേ വവ്വൽ സൗണ്ട് ഉപയോഗിച്ചുള്ളൂ. പക്ഷേ അവിടെ രണ്ട് വവ്വൽ സൗണ്ട് ഉണ്ട്, ടേക്ക് എ ഇ, കണ്ട ടേക്ക്. ഒരു സൗണ്ടിൽ നിന്ന് വേറെ അക്ഷരത്തിലേക്ക് മാറിപ്പോവുക. അടുത്തൊരു വാക്ക് നോക്ക്, എയർ എ ഇ, എയർ, എയർ എന്നുള്ളൊരു വാക്ക് എ ഐ ആർ, എയർ. ആ അപ്പോൾ ഒരു റൗണ്ട്, റൗണ്ട് എന്നുള്ളൊരു വാക്ക് നോക്കുക, ആ ഉ, റൗണ്ട്. അപ്പോൾ ഒരു വാക്കിൽ തന്നെ ഒരക്ഷരമോ രണ്ടക്ഷരമോ ഉപയോഗിച്ചിട്ടുണ്ടാവുമായിരിക്കും വവ്വൽ അക്ഷരങ്ങൾ. പക്ഷേ രണ്ട് സൗണ്ടുകൾ വരിക, ഒരു സൗണ്ടിൽ നിന്ന് വേറെ സൗണ്ടിലേക്ക് കയറിപ്പോയി അതല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് മാറി വരുന്നതിനെയാണ് നമ്മൾ ഡിഫ്തോങ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളൊരു വാക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബോയ്, ബോയ് എന്നുള്ളൊരു വാക്ക്, ഒ ഇ, ബോയ്, കണ്ടോ, രണ്ട് വവ്വൽ. നിങ്ങൾ അക്ഷരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ആ സ്വരാക്ഷരങ്ങൾ ഇതിനകത്ത് ഒ ഇ, അ ഇ, അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ കയറി വരുമ്പോൾ, രണ്ട് സൗണ്ടുകൾ കയറി വരുന്ന വാക്കുകളെയാണ് നമ്മൾ ഡിഫ്തോങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പ്യുവർ വവ്വൽ എന്താണെന്നും ഡിഫ്തോങ് എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സൗണ്ട് മാത്രം പ്യുവറായിട്ട് വരുമ്പോഴാണ് പ്യുവർ വവ്വൽ എന്ന് പറയുന്നത്. വവ്വൽ സൗണ്ടുകൾ ഒരു സൗണ്ട് മാത്രമല്ല, ഒന്ന് വേറൊന്നിലേക്ക് ചേഞ്ച് ചെയ്ത് മാറി വരികയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഡിഫ്തോങ്. അപ്പോൾ വവ്വൽ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളാണ്, സൗണ്ട് കൊടുക്കുന്ന അക്ഷരങ്ങളെയാണ് വവ്വൽ എന്ന് പറയുന്നത്. രണ്ട് തരം വവ്വൽസ് ഉണ്ട്, പ്യുവർ വവ്വൽ ആൻഡ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിലേക്ക് കടക്കാം. നെക്സ്റ്റ് എന്താണ് കൺസണൻസ് എന്നാണല്ലോ അതൊക്കെ നാം മലയാളത്തിൽ പറയുന്ന പോലെ സ്വരാക്ഷരങ്ങൾ ആൻഡ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഇവിടെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്നുള്ളതിനാണ് കൺസണൻസ് എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ ആദ്യത്തെ ഡെഫിനേഷൻ പറയുന്നത്, ഓൾ ആൽഫബെറ്റ്സ് എക്സെപ്റ്റ് വവ്വൽസ്. വവ്വൽസ് ഒഴികെയുള്ള ആൽഫബെറ്റ്സിനെയാണ് നമ്മൾ കൺസണൻസ് എന്ന് പറയുക. ഇനി അതിൻ്റെ കൺസണൻസിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. എ കൺസണൻസ് ഇസ് എ സ്പീച്ച് സൗണ്ട് ദാറ്റ് ഈസ് ആർട്ടിക്കുലേറ്റഡ് വിത്ത് കംപ്ലീറ്റ് ഓർ പാർഷ്യൽ ക്ലോഷർ ഓഫ് ദ വോക്കൽ ട്രാക്ട്. നമ്മൾ ഈ കൺസണൻസ് നമ്മൾ ഉച്ചരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വായ പകുതി തുറന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തൊണ്ട, നമ്മുടെ നാക്ക്, നമ്മുടെ ലിപ്സ്, ചുണ്ട്, ഇതെല്ലാം പരസ്പരം ടച്ച്. മറ്റേ സ്വരാക്ഷരങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ചുണ്ട് ഒരിക്കലും കൂട്ടില്ല, തുറന്ന് പിടിച്ചിട്ട് ആ ആ ഇ എന്നുള്ള തുറന്ന് സംസാരിക്കുന്നു. ഈ കൺസണൻസ് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത, ഒന്നുകിൽ അത് തൊണ്ടയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നാക്കിൻ്റെ അറ്റം മുട്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ലിപ്സുകൾ കൂട്ടിമുട്ടിയിട്ടായിരിക്കാം എന്നൊക്കെ. ഞാൻ അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. പി എന്നുള്ളൊരു അക്ഷരം, ഇംഗ്ലീഷിലെ പി എന്നുള്ള രക്ഷ, പി എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് ലിപ്പും കൂട്ടിമുട്ടുന്നു. അതുപോലെ അത് വേറെ ചില അക്ഷരങ്ങളുണ്ട്, നമ്മൾ തൊണ്ടയിൽ നിന്ന് എയർ തള്ളിക്കൊണ്ട് എഫ് എഫ് എന്നുള്ളൊരു അക്ഷരം നമ്മൾ ഇത് ചെയ്യുമ്പോൾ വായുടെ ഉള്ളിൽ നമ്മൾ എയർ തള്ളും. എസ് നോക്ക് നിങ്ങൾ ആ പ്രൊനൗൺസേഷൻ വരുമ്പോൾ എസ്. അതുപോലെ ചില അക്ഷരങ്ങൾ നമ്മൾ നാക്ക് കെ കെ എന്ന് നോക്കുക, നാക്ക് അവിടെ ചെന്ന് മുട്ടും. എച്ച് എച്ച് എന്നുള്ളൊരു വാക്ക്, നാക്ക് മോളിൽ ചെന്ന് മുട്ടും. അതല്ലെങ്കിൽ ഒന്നുകിൽ തൊണ്ടയിൽ മുട്ടും. ടി
ടി എന്ന് നിങ്ങളൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക, അവിടെ മുട്ടുന്നത്. അപ്പോൾ അങ്ങനെ മറ്റേ വവ്വൽസിൻ്റെ പ്രത്യേകത, അതൊരിക്കലും വായ ഒരു തരത്തിലും നമ്മുടെ ഇതിൽ വായ തുറന്നുകൊണ്ട് നമ്മൾ വവ്വൽസ് സംസാരിക്കുന്നു. പക്ഷേ കൺസനൻസ് ആകുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗം അതിനകത്ത് മുട്ടിയിട്ടായിരിക്കും ഈ കൺസനൻസ് സംസാരിക്കുക. ഇപ്പം നിങ്ങൾക്ക് വവ്വൽസ് എന്താണെന്നും കൺസനൻസ് എന്താണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ്റെ നെക്സ്റ്റ് പ്രത്യേകതയാണ് ഹോമോഗ്രാഫ് എന്താണെന്നുള്ളത്. ഹോമോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ വേർഡ് ദറ്റ് ഷെയർ സെയിം റിട്ടൺ ഫോം ആസ് അനദർ വേർഡ് ബട്ട് ഹാസ് ഡിഫറെൻറ്റ് മീനിങ്. അതായത് ഇംഗ്ലീഷിൽ ഹോമോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതിയ സ്പെല്ലിംഗ് ഒന്നായിരിക്കും, ഒരേ രീതിയിലായിരിക്കും സ്പെല്ലിംഗ് വന്നിരിക്കുക. പക്ഷേ അത് സെൻറ്റൻസിൻ്റെ ഇതിനനുസരിച്ച്, ടെൻസിനനുസരിച്ച് പ്രൊനൗൺസ് ചെയ്യുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഹോമോഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് സ്പെല്ലിംഗ് ഒന്നാണ്, ഒരേ സ്പെല്ലിങ്ങാണ്, പ്രൊനൗൺസിയേഷൻ പക്ഷേ വ്യത്യാസത്തിൽ വരുന്നു. അത് ഇംഗ്ലീഷിലുള്ളൊരു ചില പ്രത്യേകതയാണ്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിരിക്കണം. അതിൻ്റെ ഞാൻ രണ്ട് ഒരേ വാക്കായ കാരണം ഞാൻ എഴുതിയിട്ടില്ല. എക്സാമ്പിളായിട്ട് ലീഡ് എന്നുള്ളൊരു പദം നിങ്ങളെടുക്കുക. ലീഡ് നയിക്കുക, അത് അതിൻ്റെ വെർബൽ ഫോമാണ്, ഒരു ക്രിയാരു പദമാണ് ലീഡ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഡ് എന്നാണ്, ലെഡ് നയിച്ചു എന്നാണ്. അതിൻ്റെ സ്പെല്ലിങ് വന്നിരിക്കുന്നത് LED എന്ന് തന്നെയാണ്. അപ്പം ലീഡ് ലെഡ്. അപ്പം നമ്മൾ ആ വാക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസ് ഏത് ടെൻസാണെന്ന് നോക്കിയിട്ട് വേണം അത് ലീഡ് എന്നാണോ ലെഡ് എന്നാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. പക്ഷേ അക്ഷരം എല്ലാ അക്ഷരങ്ങളും ഒന്നാണ്, പക്ഷേ വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്ന വ്യത്യാസം വരുന്നു. ഒന്ന് നയിക്കുക, ഒന്ന് നയിച്ചു എന്നുള്ളതാണ്. അടുത്ത് അതേപോലെ തന്നെ റീഡ് വായിക്കുക, അത് ക്രിയാപദമാണ് റീഡ് എന്നുള്ളത്. നമ്മൾ അത് കഴിഞ്ഞു പോയൊരു കാലത്താണ് അതിൽ പാസ്റ്റ് ടെൻസിലാണ് വരണമെങ്കിൽ അത് റെഡ് എന്നാണ് വായിക്കുക. റെഡ് സ്പെല്ലിംഗ് RED എന്ന് തന്നെയാണ്. അപ്പോൾ സെയിം സ്പെല്ലിങ് ഡിഫറെൻറ്റ് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ചില വാക്കുകൾക്കുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ, അതേപോലെയുള്ളൊരു വാക്കും കൂടി പറഞ്ഞുതരാം, ലൈവ് ലിവ് ലൈവ്. അതായത് ലിവ് നമ്മൾ പറയാറുണ്ട് താമസിക്കുന്നു, ഞാൻ ഇന്നവിടെ താമസിക്കുന്നു ലിവ് എന്ന് പറയുന്നു. ലൈവ് എന്ന് പറയുന്നത് രണ്ട് സ്പെല്ലിംഗ് നോക്കുക, ഒന്ന് ലിവ് LIVE, ലൈവ് LIVE. പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളിപ്പോൾ ലിവ് ടെലികാസ്റ്റ് എന്നല്ല പറയുക, ലൈവ് ടെലികാസ്റ്റ്, നേരിട്ടുള്ളതിന്, നേരിട്ടുള്ള സംപ്രേഷണം എന്ന് പറയുന്നതിന്. പക്ഷേ സ്പെല്ലിംഗ് ഒന്നാണ്, പ്രൊനൗൺസ് ചെയ്യുന്നത് വ്യത്യാസം വരുന്നതാണ്. ഞാനത് എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ലിവ് ലൈവ്, റീഡ് റെഡ്, ലീഡ് ലെഡ്. ഇങ്ങനെ സ്പെല്ലിംഗ് ഒന്നും വ്യത്യസ്ത രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നതും ഇംഗ്ലീഷിൽ പറയുന്നതാണ്. ഇത് പ്രൊനൗൺസിയേഷൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നെക്സ്റ്റ് പ്രത്യേകത. നെക്സ്റ്റ് പ്രത്യേകതയാണ് ഹോമോഫോൺ. എന്താണ് ഇംഗ്ലീഷിൽ ഹോമോഫോൺ? ഇറ്റ് ഈസ് എ വേർഡ് ദറ്റ് ഈസ് പ്രൊനൗൺസ് ദ സെയിം ആസ് അനദർ വേർഡ് ബട്ട് ഡിഫർ ഇൻ മീനിങ് ആൻഡ് സ്പെല്ലിങ്. ഇംഗ്ലീഷിൽ അനദർ പ്രത്യേകതയാണ് ചില വാക്കുകൾ ഒരേ രീതിയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും, പക്ഷേ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, അർത്ഥവും വ്യത്യാസമുണ്ട്, പക്ഷേ പ്രൊനൗൺസിയേഷൻ ഒന്നാണ്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ശരിക്കും പറയുമ്പോൾ എഴുതുമ്പോൾ നമുക്ക് തെറ്റ് സംഭവിക്കും. അങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്, നമുക്ക് കേൾക്കുമ്പോൾ അത് ഒരേ വാക്ക് പോലെ തോന്നുന്നു. ഞാൻ ചില ചെറിയ ഉദാഹരണങ്ങൾ, നമ്മൾ സാധാരണ കുറേ വാക്കുകളുണ്ട് അങ്ങനെ പറഞ്ഞാൽ, അതിൽ ഒരു ഉദാഹരണമാണ് സൺ സൺ എന്ന് പറയുന്നത്. സൺ സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് SUN ആണ്, സൂര്യൻ എന്നുള്ളതാണ്. അടുത്തത് SON ആണ്, സണ്ണാണ്. അടുത്തത് അലൗഡ്, അലൗഡ് അനുവദിക്കുക എന്നുള്ളതാണ്, ALLOWED, അലൗഡ്. മറ്റേത് ഉറക്കെ, ഉറക്കെ എന്നുള്ളത് അലൗഡ്. രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് ഉള്ള വാക്കുകളാണ്. അതുപോലെ വരുന്നതാണ് മൈനർ, മൈനർ മൈനറായിരിക്കുക. അതായത് MINOR, ചെറിയ കുട്ടി. MINER, മൈനർ, ഗനി, കുഴിക്കുക എന്നുള്ളതാണ്, മൈനർ കുഴിക്കുന്ന ആൾ. അപ്പോൾ മൈനർ മൈനർ. അതുപോലെ ഉണ്ട് കേട്ടോ, കുറേ വാക്കുകളുണ്ട്. ഇത് സ്പെല്ലിങ് നോ നോ നോക്കുക, വെറും NO, അതുപോലെ KNOW, രണ്ടും പ്രൊനൗൺസിയേഷൻ എന്നാണ്. അപ്പം അങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാക്കുകൾ നിങ്ങൾ സാധാരണ പറയുന്നതാണ്. ഇതുപോലെ നമ്മൾ കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത
കുറേ വാക്കുകളുണ്ട്. പക്ഷെ സ്പെല്ലിംഗ് എൻറ്റയർലി ഡിഫറെൻ്റാണ്. ഞാൻ അതിൻ്റെ എല്ലാ വാക്കുകളെക്കുറിച്ചും പറയുന്നില്ല, നമുക്കത് അറിയാവുന്ന കാര്യമായാലും ഞാനത് വിടുന്നു. അപ്പോൾ ഹോമോഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെല്ലിംഗ് വ്യത്യസ്തമാണ്, മീനിംഗ് വ്യത്യസ്തമാണ്, പക്ഷേ പ്രൊനൗൺസിയേഷൻ ഒന്ന്. ഹോമോഗ്രാഫ് എന്ന് പറയുകയാണെങ്കിൽ സ്പെല്ലിംഗ് ഒന്നാണ്, പ്രൊനൗൺസിയേഷൻ വ്യത്യാസമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്തത് സൈലൻറ്റ് ലെറ്റേഴ്സ്. സൈലൻ്റ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസിയേഷൻ്റെ നെക്സ്റ്റ് പ്രത്യേകതയാണ് സൈലൻറ്റ് ലെറ്റേഴ്സ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ചില ചില അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ അത് ചിലപ്പോൾ മിഡിലായിരിക്കാം, ചിലപ്പോൾ എൻഡിലായിരിക്കാം, ചിലപ്പോൾ ബിഗിനിങ്ങിലായിരിക്കാം. അവരാ വാക്ക് പ്രൊനൗൺസ് ചെയ്യില്ല. ഇനീഷ്യൽ പൊസിഷനിലുമുണ്ട്, എൻഡ് പൊസിഷനിലുമുണ്ട്. മിക്കവാറും ഈ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനിൽ എന്താ പ്രത്യേകിച്ച് അവസാനത്തെ അക്ഷരം അവർ സ്ട്രെസ് ചെയ്ത് പറയില്ല. അതിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞുതരാം. ഇനീഷ്യൽ പൊസിഷനിൽ വരികയാണെങ്കിൽ KNIFE നൈഫ് എന്നേ പറയുള്ളൂ. കെ അവിടെ സൈലൻ്റാണ്. സൈക്കോളജി പി സൈലൻ്റാണ്. നാം സാധാരണ പറയുന്നത് പോലെ സുനാമി, അതുപോലെ നോ നോ എന്നുള്ള പദം. റൈറ്റ് എന്നുള്ളൊരു വാക്ക് നോക്കുക, റൈറ്റ്. ഈ ഹോമോ ഫോണിന് നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ റൈറ്റ് എന്നുള്ളൊരു വാക്കുണ്ട്. റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RIGHT ശരി എന്നുള്ളതും ഉണ്ട്, WRITE റൈറ്റ് എഴുതുക എന്നുള്ളതും. അത് ഹോമോ ഫോണിന് നല്ലൊരു ഉദാഹരണമാണ്. അതുപോലെ സൈലൻറ്റ് ലെറ്ററിലും റൈറ്റ് എന്നുള്ളൊരു പദം WRITE എന്നാണ്. അവിടെ W എന്താണ്? സൈലൻ്റാണ്. ഇനീഷ്യൽ പൊസിഷനിൽ റോങ്, W സൈലൻ്റാണ്. റോങ്, അതായത് അവിടെ പറയുന്നതേ ഇല്ല. നമ്മൾ റിസ്റ്റ് വാച്ച്, റിസ്റ്റ് എന്ന് പറയും, കൈത്തണ്ട. WRIST എന്നാണ് റിസ്റ്റ് എന്ന് പറയുന്നത്. ന്യൂമോണിയ, ന്യൂമോണിയയുടെ സ്പെല്ലിങ് PNEUMONIA എന്നാണ്. പി അവിടെ സൈലൻ്റാണ്. ഇതെല്ലാം ഇനീഷ്യൽ പൊസിഷൻ, തുടക്കത്തിൽ സൈലൻ്റായിട്ടുള്ള ലെറ്റേഴ്സുകളാണ്. ഇനി അതുപോലെ തന്നെ ഹോൾ എന്നുള്ളൊരു വാക്ക് നോക്കാം. ഹോൾ, അതും ഈ ഹോമോഫോണിനൊരു ഉദാഹരണമാണ് കേട്ടോ. ഹോള്, HOLE ഹോള്, തുള എന്നുള്ളതുകൊണ്ട് WHOLE ഹോൾ എന്നുണ്ട്. അവിടെ ഹോളിൽ W സൈലൻ്റാണ്. ഇനി അടുത്തത് എൻഡ് പൊസിഷനിൽ സൈലൻ്റായിട്ട് വരുന്ന ലെറ്റേഴ്സ് ഉണ്ട്. തമ്പ് എന്നല്ല പറയുക ഇംഗ്ലീഷിൽ, അത് മലയാളീകരിച്ച് വരുമ്പോഴാണ് തമ്പ് എന്ന് പറയുക, തം എന്നേ പറയുള്ളൂ. ആ ബി അവിടെ എന്താണെന്നറിയോ? സൈലൻ്റാണ്. അതുപോലെ ഈ വാക്കിൽ നോക്കുക, ഡയഫ്രം, അവിടെ ജി സൈലൻ്റാണ്. അവസാനത്തെ സൗണ്ട് വരുമ്പോൾ അവിടെ സൈലൻ്റായിട്ട് വരുന്നു. ക്ലൈം, ക്ലൈം എന്നേ പറയുള്ളൂ. ക്ലൈംബ് എന്നല്ല പറയുക, ആ ബി അവിടെ സൈലൻ്റായി പോകുന്നു. ഇനി ചിലപ്പോൾ നമ്മളിപ്പോൾ സൈലൻ്റ് ആകുന്ന വേറെ മിഡിലിൽ ചിലപ്പോൾ സൈലൻ്റ് ആകുന്ന കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. മോർണിംഗ് എന്നുള്ളൊരു വാക്ക്, ആറ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ആറ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊനൗൺസ് ചെയ്യുന്നില്ല. അതുപോലെ കുറേ വാക്കുകളുണ്ട് നിങ്ങളെ മിഡിലായിട്ടും, അതായത് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഏത് അക്ഷരമാണ് സൈലൻ്റായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് പഠിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ കയ്യിൽ വരും, എങ്ങനെ ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യുക പഠിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ, കൃത്യമായിട്ട് ഡിക്ഷണറിയിൽ നിങ്ങളൊരു വാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചില അക്ഷരങ്ങൾ ഇങ്ങനെ വിട്ടുവിട്ടിട്ട് ചിലതിൻ്റെ അടിയിലൊക്കെ വര കൊടുത്തിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളത് ആ വാക്ക് കൃത്യമായിട്ട് അവർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ആ വരകളൊക്കെ കൊടുക്കുന്നത് സ്ട്രെസ് ചെയ്യേണ്ടത് എവിടെയാണ്, ഇൻറ്റർനേഷൻ മുകളിലേക്ക് പോകേണ്ടത് എവിടെയാണ്, താഴേക്ക് പോകേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത് ഡിക്ഷണറിയിലാണ്. ഡിക്ഷണറിയിലാണ് ഒറിജിനലായിട്ട് വരുന്നത്. ഇനി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അടുത്ത കാര്യം കൂടി എന്താ, ഇൻറ്റർനേഷനിലാണ് സംസാരിക്കുന്നത്. ഇൻറ്റർനേഷൻ എന്ന് പറഞ്ഞാൽ റൈസ് ആൻഡ് ഫോൾ ഓഫ് പിച്ച് ഓഫ് വോയിസ് എന്നാണ് പറയുക. അതായത് ശബ്ദത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, ചില സ്ഥലത്ത് ഉയർത്തി ചില സ്ഥലത്ത് താത്തി, അതാണ് ഇംഗ്ലീഷുകാർ ഇങ്ങനെ ഉയർത്തി താത്തിയാണ്. അതാണ് ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ. നാം ശരിക്കും പറയുകയാണെങ്കിൽ പ്രൊനൗൺസിയേഷൻ നമ്മുടെ പ്രൊനൗൺസിയേഷന് കൂടുതൽ മദർ ടങ്ക് കയറി വരും, മലയാളം കയറി വരും.
അത് ഒറിജിനലി പ്രൊനൗൺസിയേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുക, ആർ പി എന്ന് പറയുക, അത് യു കെയുടെയാണ്, അവരുടെയാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. പക്ഷേ അവിടെ നിന്ന് കടം എടുത്താലും നമ്മുടെ മാതൃഭാഷയുടെ ഇൻഫ്ലുവൻസ് കാരണം നമ്മൾക്ക് കൂടുതലും നമ്മുടെ പ്രൊനൗൺസിയേഷൻ കൂടുതലും ആ ഒരു മാതൃഭാഷയുടെ ഇൻഫ്ലുവൻസ് വരും. എങ്കിലും നമ്മൾ നല്ലവണ്ണം പ്രൊനൗൺസ് ചെയ്ത് പഠിച്ചാൽ കുറേയൊക്കെ തെറ്റുകൾ നമ്മുടെ സംസാരത്തിൽ വന്നു പോയാലും അത് മേക്കപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നാം ഇതുവരെ പഠിച്ചതുപോലെ അങ്ങനെ വാക്കുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂട്ടി നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റില്ല. അതിന് ചില നിയമാവലികളുണ്ട്. അത് ആ നിയമാവലികളാണ് ഞാനിപ്പോൾ ഒരു കുറച്ചൊക്കെ ഞാൻ പറഞ്ഞത്. നമുക്കത് ഒത്തിരി പഠിക്കാനുണ്ട്. ഇത്ര മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞ് നിർത്തുന്നു. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്ന് ക്ലാസ്സിൽ വന്ന് പറഞ്ഞതാണ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, നോട്ട് എഴുതിയെടുക്കുക. ആദ്യം അയച്ച വീഡിയോയിലെ നോട്ടുകളൊക്കെ കറക്റ്റാണ്, ഈ ഓഡിയോ വന്നില്ല എന്നുള്ളതുള്ളൂ. അതൊരു ഞാനത് എടുത്തപ്പോൾ ചെറിയ കംപ്ലൈൻറ്റ് വന്നതാണ്. സോറി. ഈ വീഡിയോ കാണുക, ഓഡിയോയും കേൾക്കുക. താങ്ക് യു.